ഇപ്പുണ്ടല്ല എല്ലാം ഇന്നലെ സ്റ്റോക്ക് ചെയ്താണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. എന്റെ തോട്ടത്തിൽ എന്റെ പടം എന്നൊരു കൺസെപ്റ്റാണ് നമ്മൾ ചെയ്തത്. ഓണമായിട്ട് ബന്ധപ്പെട്ട് പൂരാടത്തിനും ഉത്രാടത്തിനാണ് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത്. 150 മുതൽ 200 രൂപ അന്നത്തെ വില. അപ്പൊ പരമാവധി സ്പീഡിലും വേണ്ട ഇങ്ങനെ ഇങ്ങനെ പറിച്ച് ഒതുക്കി പറിക്കുക എന്നുള്ളത് വേണ്ട. പൂ പറിച്ച് ശേഷമുള്ള അവസ്ഥ നോക്കിയാൽ ഇങ്ങനെ നന്നായിട്ട് ഒതുക്കി പറിക്കുക. ഓണത്തിന് ശേഷം നേരെ 50 രൂപയ്ക്ക് താഴെ രീതിയിലേക്ക് നമുക്ക് വില പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒതുക്കി പറിക്കുന്ന പരമാവധി ചെറിയ മൊട്ട് വരെ നമുക്ക് പറിക്കുന്ന സിസ്റ്റത്തിലാണ് ഇവിടെ പൂ പറിക്കുന്നത്. ഇതുണ്ട രണ്ട് കൈക്ക് നമ്മൾ പറിക്കുകയാണ്. ഈ കാണുന്നുണ്ടല്ല എൻ്റെ പടം തന്നെയാണ്. അപ്പോൾ ഒരു പുതുമ എന്നുള്ള രീതിയിൽ എൻ്റെ തോട്ടത്തിൽ എൻ്റെ പടം എന്നൊരു കൺസെപ്റ്റാണ് നമ്മൾ ചെയ്തത്. അതും വ്യത്യസ്തമായ വേഷത്തിലും ഭാവത്തിലാണ്. ഇപ്പം ഇതാണെങ്കിൽ മുണ്ടിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് ഒരു ജീൻസ് ഇട്ടൊരു കർഷകൻ, അപ്പോൾ അതല്ല ഒരു ഹൈടെക് കർഷകൻ, ഒരു പരമ്പരാഗത കർഷകൻ, അങ്ങനെ ഡിഫറൻറ്റ് തലത്തിലാണ് നമ്മൾ ഇത്തവണ കൃഷിയിലെ നമുക്ക് പ്രാധാന്യം കൊടുത്തത്. നമ്മളെ പുതുമ എന്ന രീതിയിൽ ഇത് വെച്ചപ്പോൾ തന്നെ ഒരുപാട് പേരാണ് നന്നായിട്ട് ഏറ്റെടുത്തത്. അപ്പോൾ വരും വർഷങ്ങളിലൊക്കെ ഇങ്ങനെ വലിയ സപ്പോർട്ടുകൾ പുതുമയായിട്ട് വരുമ്പോൾ മലയാളം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പം സപ്പോർട്ട് തുടർന്ന് ഉണ്ടാവണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഈ പൂവുണ്ടല്ല എല്ലാം ഇന്നലെ സ്റ്റോക്ക് ചെയ്താണ്. അപ്പൊ വാടാമല്ലിയും മഞ്ഞയും ഓറഞ്ചും ഒക്കെ പൂക്കാണ്. ഇതെന്റെ വീടിന്റെ പറ്റത്ത് തന്നെ നമ്മൾ സ്റ്റോക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ഇന്ന് വിറ്റ് തീർക്കണം, അതിനാണ് കളി. ഈ പൂപ്പാടത്തെ പൂ മുഴുവൻ പറിച്ചോണ്ടിരിക്കാണ്. അപ്പൊ ഇനി വിപണനാണ്. അപ്പൊ നമുക്ക് സഹായിക്കാൻ വേണ്ടി എത്തിക്കുന്നത് പിള്ളേർ സെറ്റാണ്. എവിടെയാണ് വീട്? എവിടെയാണ്? അരിപ്പറമ്പ് അല്ലേ? എവിടെ കച്ചവടം കൊണ്ടാണ്? അപ്പൊ ഇനിയും കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്പൊ ഇങ്ങനെയുള്ള ടീമാണ് നമുക്ക് ഇവിടെ നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ മാർക്കറ്റ് ചെയ്യാൻ സഹായിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് വാരി എടുത്തോ. ഞങ്ങൾ ടീമായിട്ട് ചേർന്നെല്ലാം ഇന്ന് ഇപ്പൊ നടത്തിയത് കേട്ടാ. എല്ലാ കാലത്തും മലയാളിയുടെ ഓണാഘോഷത്തിന്റെ ഭാഗമാണ് പൂക്കൾ. പൂക്കൾ നമ്മുടെ പറമ്പിൽ തൊടിയിൽ നിന്നെല്ലാം എടുത്ത് അത്തപ്പൂക്കളം ഇടുന്ന രീതി നമ്മൾ എന്നോ കൈവിട്ട് കളഞ്ഞു. വെളിയിൽ നിന്നെത്തുന്ന പൂക്കൾ കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിർവഹിച്ചിരുന്നത്. പക്ഷേ ഇക്കുറി കേരളത്തിന് കേരളത്തിൻ്റെ പൂക്കളുണ്ട്. കേരളത്തിൻ്റെ വീടുകളിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന അത്തപ്പൂക്കളങ്ങളിൽ ഏറിയ പങ്കും നമ്മുടെ പൂക്കൾ കൊണ്ട് നമ്മൾ തന്നെ ഇട്ടിരിക്കുന്നവയാണ്. അതൊരു വലിയ പ്രത്യേകതയാണ്. ആ പൂക്കളെല്ലാം കേരളത്തിൽ വിരിഞ്ഞു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യവുമാണ്. നമുക്ക് നമ്മുടെ മണ്ണിവിടെ വെറുതെ കിടക്കുമ്പോൾ നമുക്ക് ഇതിനൊന്നും മറുനാടുകളെ ആശ്രയിക്കേണ്ടെന്ന ആവശ്യമേ ഇല്ല. മണ്ണിനെ വെറുതെ ഇട്ടിട്ട് മറുനാടുകളിലേക്ക് കണ്ണു വായിച്ചിരിക്കേണ്ട അവസ്ഥ മലയാളി കൈയൊഴിഞ്ഞേ മതിയാവുകയുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പൂപ്പാടങ്ങൾ. നമ്മുടെ മണ്ണിൽ ഇതെല്ലാം നമുക്ക് വിരിയിച്ചെടുക്കാൻ വിളയിച്ചെടുക്കാൻ കഴിയുക തന്നെ ചെയ്യും. ഇനിയും നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പൂർവാധികം ശക്തിയായി നമ്മൾ ഈ കാര്യത്തെ മുന്നോട്ടേ കൊണ്ടുപോയാൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ആഹാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പോടുകൂടി പോകുന്നതിനും സ്വയം പര്യാപ്തയിലേക്ക് എത്തുന്നതിനും നമുക്ക് കഴിയും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ ഗൗരവതരമായി കണക്കാക്കുന്നുണ്ടെങ്കിൽ ഈ മണ്ണുകളെ നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ ഗൗരവതരമായി കണക്കാക്കുന്നുണ്ടെങ്കിൽ മണ്ണിനെ വെറുതെ ഇടാതിരിക്കുക, ആ മണ്ണിൽ അധ്വാനിക്കാൻ തയ്യാറാവുക. ആദായത്തിനും ആരോഗ്യത്തിനും ആനന്ദത്തിനും കൃഷിയെ നമുക്ക് പൂർണ്ണമായി ഉപകരിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. അനുകരണീയമായ ഒരുപാട് ഒരുപാട് മാതൃകകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവയെല്ലാം നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയട്ടെ. നമുക്ക് അടുത്ത കൊല്ലം ഇതിനേക്കാൾ കൂടുതൽ പൂക്കളും പച്ചക്കറികളും വിളയിച്ചെടുത്തുകൊണ്ട് നമ്മളുടേത് മാത്രമായൊരു ഓണത്തിൻ്റെ രീതിയിലേക്ക് നമുക്ക് പോകാൻ കഴിയേണ്ടതുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. പൂ നന്നായിട്ട് അഴുകാതൊക്കെ നന്നായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചാക്കാണ് എപ്പോഴും നല്ലത്. കണ്ടാ എയർ സെലക്ട്രേഷൻ കൃത്യമായിട്ട് നടക്കും. ഇങ്ങനത്തെ ചാക്കിലാണെങ്കിൽ ഒരു കണ്ടത്തിൽ അധികം നേരം ഇരിക്കരുത്, പെട്ടെന്ന് തന്നെ അഴുകിപ്പോകാൻ ഇടയുണ്ട്. അപ്പോൾ കൂടുതലും നമ്മൾ ഇങ്ങനത്തെ ചാക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് കൊണ്ടുപോയി തന്നെ പെട്ടെന്ന് തന്നെ കുടഞ്ഞിട്ട് വിൽക്കുക എന്നുള്ളതാണ് ഇത് ഇങ്ങനത്തെ ചാക്കി നടക്കുമ്പോൾ ചെയ്യേണ്ടത്. അടുത്തത് നമ്മൾ വിടുന്നത് ആലപ്പുഴയിലേക്കാണ്. എന്താണ് പേരെന്ന? അനിലും ജിത്തു അങ്ങനെ ചെറുപ്പക്കാരാണ് ഇമെയിലേക്ക് വരുന്നത്. അപ്പോൾ ഇമെയിലേക്ക് ചെറുപ്പക്കാരൊക്കെ ഈ മാർക്കറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഞങ്ങളെ പോലുള്ള കർഷകർക്ക് കൂടുതൽ പ്രയോജനമാണ്. നമുക്കപ്പോൾ ഇതൊന്ന് കയറ്റി വിട്ടേക്കാം. ഓക്കെ ശരി, ആ എടുത്ത് വിട്ടേക്കാം. അതല്ല ഇനി ഏകദേശം ഒരു 10 വരുമ്പോൾ മാത്രമേ വിളവെടുക്കാനുണ്ട്. അതെ, ഇത് വിളവെടുക്കാനുള്ളതാണ്. വിളവെടുത്ത് കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചിരുന്നേ, ഇത് ഫുള്ളിങ്ങോട്ട് വിളവെടുത്ത് കഴിഞ്ഞാണ്. കണ്ട ഇവിടെ ഇപ്പം കേരളം മാത്രം നിർത്തിയിട്ട് ഏറ്റവും നല്ല എല്ലാം പറിച്ച് മാറ്റി വേണ്ട. അപ്പം എല്ലാവരും ഓണത്തിന് മുമ്പ് തന്നെ എല്ലാം ഫുള്ള് പൂ പറിച്ച് മാറ്റണം. അപ്പം എല്ലാവർക്കും നല്ല അടിപൊളിയൊരു ഓണാശംസം നേരിയാണ്. അപ്പോൾ പുതിയൊരു വീട്ടിൽ പുതിയൊരു വിഷയമായിട്ട് കാണുന്നവരെ ബൈ ബൈ.